ഒരു ദിവസം 500-1000 ചുവട് ചീര നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥം മേടിക്കുന്നേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടന്നിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് PSC കോച്ചിങ്. ഞങ്ങളുടെ അവിടെ തന്നെ 5 PSC കോച്ചിങ് സെൻ്ററാണ്. അവിടെ മിനിമം 100-200 പേര് വെച്ചാണ്, 1000 പേരാണ് ഒരു ദിവസം വെറുതെ പഠിക്കുകയാണ്. പഠിച്ചു ഒരു പണി അറിയാൻ മേലാത്ത സിറ്റുവേഷൻ. ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒരു പണി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതേ ഞങ്ങളുടെ പണമാണ് ഈ കിടക്കുന്നത്. ഇത് പറിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്, ഇത് വിറ്റിട്ടിരിക്കുന്നതാണ്. ഇത് കൊണ്ടുപോയച്ചാൽ മാത്രം മതി. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. സ്വപ്നമാണ് ഞങ്ങളുടെ പണമായിട്ട് മാറുന്നത്. എൻ്റെ പേര് ജ്യോതിഷ്. ഞങ്ങൾ ഇപ്പോൾ തിരുവിഴേശൻ എന്ന് പറയുന്ന ഉൽപ്പാദന കൂട്ടത്തിൻ്റെ കൃഷി, ഒരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് കൃഷിയാണ്. സർക്കാരിൻ്റെ കൃഷിക്കൂട്ടമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഏറ്റവും മികച്ച ഉൽപ്പാദന കൂട്ടത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു കൃഷിക്കൂട്ടമാണിത്. നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങാൻ പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ, കൃഷിയെന്ന് വെച്ചാൽ ഫ്രീഡമാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി തല ഊനിച്ച് നിൽക്കുകയും മറ്റുള്ളവരുടെ ജോലിക്ക് കീഴിൽ നിൽക്കുന്നതിനേക്കാൾ ഇത് ഏറ്റവും വലിയ കൃഷി നമ്മുടെ ഫ്രീഡമാണ്. പക്ഷേ ഹാർഡ് വർക്ക് കൂടുതലുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം സാധനകാരം നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ക്ഷീണം തോന്നാറില്ല. ഇത് തന്നെയാണ് കൃഷിയുടെ പ്രത്യേകത. മണ്ണിലാട്ട് മണ്ണിൽ നിന്ന് നമുക്ക് എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് ഒരു 19 ഏക്കറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ചീരയാണ്. അടുത്തത് കുറ്റിപ്പയർ, വെണ്ട, തണ്ണിമത്തൻ, എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇവിടെ സാധനം ഉണ്ട് എന്ന് തന്നെ. പടവളം, പീച്ചിൽ, പയർ, വാഴ, കപ്പ, ഏതൊക്കെ സാധനം നമ്മുടെ നമ്മൾ കഴിക്കണ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ചീരയാണ്. ചീര വിളവെടുപ്പ് കാലമാണ്. ഇപ്പോൾ ചീരയാണേലും ദിവസവും നമ്മൾ കണ്ടിന്യൂസ് നടുകയും കണ്ടിന്യൂസ് വിളവെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നടന്നിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് PSC കോച്ചിങ്. നമ്മുടെ നാട്ടിൽ ഈ PSC ഗവൺമെൻറ് ജോലി നേരത്തെ ആൾക്കാർ എങ്ങനെയാണ് മേടിച്ചിട്ടിരുന്നതെന്ന് വെച്ചാൽ, നിലവിൽ ജോലി ചെയ്തുകൊണ്ട് രാത്രി പഠിച്ചാണ് ജോലി മേടിച്ചിട്ടിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ യുവാക്കൾ കുഴിമടിയന്മാരായി മാറുന്നതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഈ PSC കോച്ചിങ്. രാത്രി ഒരു ജോലിയും ചെയ്യാതെ 2-3 വർഷം കോച്ചിങ്ങിന് പോയി 1000 പേർക്ക് ജോലി കിട്ടണമെങ്കിൽ 100,000 പേര് പോയിരുന്ന് പഠിച്ചിട്ട് ലാസ്റ്റ് ഒരു പണിയും അറിയാൻ മേലാത്ത സിറ്റുവേഷനിലേക്കാ മാറുകയാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ജോലിയെ കുറ്റം പറയല്ല, PSC ക്ലാസ്സിനെ കുറ്റം പറയല്ല, പക്ഷേ ജോലി ചെയ്ത് അല്ലെ, കൃഷിപ്പണിയാണെങ്കിലും ഈ PSC കോച്ചിങ്ങിന് പോകണവർ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ വിപ്ലവം തന്നെ നടത്താൻ പറ്റും. കാര്യം നാട്ടിൽ പ്രൊഡക്ഷൻ കൂടും. എനിക്ക് വളരെ സങ്കടമാണ് തോന്നുന്നത്. കാര്യം ഞങ്ങളുടെ അവിടെ തന്നെ 5 PSC കോച്ചിങ് സെൻ്ററാണ്. അവിടെ മിനിമം 100-200 പേര് വെച്ചാണ്, 1000 പേരാണ് ഒരു ദിവസം വെറുതെ പഠിക്കുകയാണ്. പഠിച്ചു ഒരു പണി അറിയാൻ മേലാത്ത സിറ്റുവേഷൻ. ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വേറെ ഒരു പണി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളെല്ലാം കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിയേച്ചും പിന്നെ പഠിക്കുക, ആ കൃഷി ടൈം കഴിഞ്ഞുള്ള രാത്രികളിൽ ഇരുന്ന് പഠിച്ച് ജോലി മേടിക്കാനെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എനിക്ക് സങ്കടമാണ്. കാര്യം നമ്മുടെ ചെറുപ്പക്കാർ മടിയന്മാരാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. കാര്യം ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ സുരക്ഷിതം, ജോലി ചെയ്യേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഇതല്ല, ഇത് ജോലി ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് കൂലി കിട്ടും. 100 ചെടി നട്ട് കഴിഞ്ഞാൽ 75 ചെടിയെന്നെങ്കിലും വിളവ് തന്നിരിക്കും. പക്ഷേ PSC അതല്ല, 1000 പേര് എഴുതിയാൽ 100 പേർക്കേ ജോലി കിട്ടുകയുള്ളൂ, 10 പേർക്കേ ജോലി കിട്ടുകയുള്ളൂ. ഇതല്ല, 100 ചെടി വെച്ച് കഴിഞ്ഞാൽ 75 ചെടി ഉറപ്പായിട്ട് നമുക്ക് ഫലം തന്നിരിക്കും. പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യേണ്ട പരിപാലനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗ്യാരൻറ്റിയോടെ നമുക്ക് വരുമാനം. ആരുടെ മുമ്പിൽ തലകൂച്ചണ്ട, ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കണ്ട. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള മാറ്റവും വലിയ സാമ്പത്തിക, ഇനി ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത കാർഷിക മേഖലയാണ്. അല്ലാതെ വേറെ ഒരു തൊഴിൽ സാധ്യതയില്ല. ഈ ഒരു മടുപ്പ് വേറെ എല്ലാത്തിനും, IT ആണെങ്കിലും മടുപ്പ് വരും, വേറെ എല്ലാത്തിനും. സർക്കാരിന് ഗവൺമെൻറ് ജോലിക്ക് ആൾക്കാരെ എടുക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഇതൊന്നും ഇതേ ബാധിക്കുകയല്ല. നിങ്ങൾക്ക് ചെറിയ മുതൽമുടക്കുണ്ടെങ്കിൽ വലിയ രീതി കൃഷി ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ് ഈ കൃഷിയുടെ ഏറ്റവും അഡ്വാൻറ്റേജ്. എൻ്റെ യുവതി യുവാക്കളല്ല, എൻ്റെ സഹോദരി സഹോദരന്മാരെല്ലാം കൃഷിയിലേക്ക് ഇറങ്ങി പഠിച്ച് ജോലി മേടിച്ച് മാറുകയാണെങ്കിൽ നല്ലൊരു സംസ്കാരം, അല്ലെ, അഗ്രികൾച്ചറാണ് നമ്മൾ പറയണത്. ഞാൻ പറയണ പോലെ അഗ്രികൾച്ചർ, സായിപ്പന്മാർ ബുദ്ധിയുള്ളവന്മാരാണ്, അഗ്രികൾച്ചർ എന്നാണ് പറയണത്. അതുകൊണ്ട് നല്ല സംസ്കാരമുള്ള മണ്ണിൽ പണിയെടുത്താൽ ബുദ്ധി കൂടുമെന്നാണ് പറയണത്.
PSC പഠിക്കാൻ പോവുകയും അതോടൊപ്പം കൃഷിയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയാകും, പെട്ടെന്ന് ജോലിയും കിട്ടുകയും ചെയ്യും. ഇപ്പം ഏറ്റവും ലേസ്റ്റ് ഇപ്പം ഈ ചീര തന്നെ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ദിവസം 500-1000 ചുവട് ചീര നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർക്കാർ ഉദ്യോഗസ്ഥം മേടിക്കണേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാം. പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഇത് നാടിൻ്റെ ഒരു സമ്പത്തായിട്ട് മാറുകയും ചെയ്യും. ആരോഗ്യമുള്ള ഒരു തലമുറയൊക്കെ മാറ്റാൻ പറ്റും. ഒരു സർക്കാർ ജോലിയും വേണ്ട എന്നുള്ള, സർക്കാർ ജോലിക്കൊക്കെ പരിമിതിയുണ്ട്. ഇത് നമ്മുടെ സ്വപ്നം കാണുന്ന അനുസരിച്ച് വലിയ മലയോളം സ്വപ്നം കണ്ടാൽ കുന്നോളം കിട്ടുമെന്ന് പറയുന്ന പോലെ സ്വപ്നം നമ്മൾ വലിയ രീതിയിൽ കാണുക, ഇതൊരു പാഷനായിട്ട് എടുത്ത് ഇതിനകത്തു നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള സാധനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വലിയ ഒരാളുടെ മുമ്പിൽ ജോലിക്ക് പോകേണ്ട സ്ഥിതി വരികയില്ല. ഫ്രീഡമാണ്, നമുക്ക് കഴിയാലെന്ന് തോന്നുമ്പോൾ അപ്പം നിർത്താം. നമ്മളതാകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലവഴിക്കും. ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കാപ്പി കുടിച്ച് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ 19 ഏക്കറുണ്ട്, അടുത്തൊരു 8 ഏക്കർ നമ്മൾ ഇന്ന് കൃഷി ആരംഭിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ഡ്രീമാണ് അല്ലേ. പിള്ളേരെല്ലാം സ്വപ്നം കാണുക, അല്ലാതെ ഗവൺമെൻറ് ജോലിയിലേക്ക് മാത്രം അഡ്രസ്സ് ചെയ്യാതെ വളരെ റൗണ്ടിലി കറങ്ങാതെ പുറത്തോട്ട് വലിയ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അഭ്യർത്ഥന. സന്തോഷത്തിൻ്റെ ഒരു കാലമാണ്. ഇനി അങ്ങോട്ട് വിളവെടുപ്പ് കാലം തന്നെയാണ് വരാൻ പോണ കാര്യം. വെള്ളരി, മത്തൻ, പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഇതെല്ലാം നമ്മളുടെ ഒരു വിളവെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അതുവരെ നമ്മൾ ഒരു കുഞ്ഞിനെ പരിപാലിക്കണ പോലെ അതേപോലെ പരിപാലിച്ച് കൊണ്ടുവന്ന് അതിനെ വിളവെടുത്ത് മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ കഠിന പ്രയത്നം ചെയ്തതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്.